വന്നിരിക്കയാണോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് ചാപ്റ്റർ ആണ് വൈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരം തിരിക്കുന്നത് എന്തിനെന്നുള്ളത് നമ്മുടെ പുതിയ ഫ്രഷ് ചാപ്റ്റർ ഓക്കേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ വർഗ്ഗീകരണ തലങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ബൾബ് ഒക്കെ കത്തിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോ നമുക്ക് തുടങ്ങാം തുടങ്ങല്ലേ യെസ് അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം എന്താണ് ടാക്സോണമി എന്ന് നോക്കിയിട്ട് പോവാം അല്ലേ അപ്പോൾ എന്താണ് ഈ ടാക്സോണമി അല്ലെങ്കിൽ വർഗ്ഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ ആരാ മനുഷ്യരാണ് ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ അപ്പോൾ നമ്മൾക്കൊരു സയൻറ്റിഫിക് നെയിം ഉണ്ട് എന്താണ് മനുഷ്യരുടെ സയൻറ്റിഫിക് നെയിം ആരാണ് ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് നോക്കട്ടെ ആരാണ് ഫസ്റ്റ് പറയുന്നത് എന്താണ് മനുഷ്യരുടെ സയൻറ്റിഫിക് നെയിം എന്താണ് ഹോമോ സാപ്പിയൻസ് ആണല്ലേ യെസ് ഹോമോ സാപ്പിയൻസ് എന്നാണ് അപ്പോൾ ഇതുപോലെ ഓരോ ജീവിക്കും ഓരോ ഓർഗാനിസത്തിനും എന്തുണ്ട് ഒരു സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമമുണ്ട് അല്ലേ ഓരോ ജീവിക്കും ഓരോ ഓർഗാനിസത്തിനും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ് ഇപ്പോൾ നമുക്ക് പറയാം പ്ലാന്റ്സിൻ്റെ അടിയിലാണോ ആനിമൽസിൻ്റെ അടിയിലാണോ നമ്മൾ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് ആനിമൽസിന് അടിയിലാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ഓരോ ഓർഗാനിസത്തിനും ഒരു സയൻറ്റിഫിക് നെയിം കൊടുക്കാനും അവരെ ഒരു ഗ്രൂപ്പ് ഇതുപോലെ ഗ്രൂപ്പുകളിൽ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തരംതിരിക്കാനും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾക്ക് ആനിമൽസുമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ സെയിം ഫീച്ചേഴ്സ് സമാനതകളുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ആനിമൽസിൻ്റെ അടിയിൽ പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോ ഓർഗാനിസത്തിനെയും അവരുടെ എന്താണ് സിമിലാരിറ്റീസും ഡിഫറൻസസ് ഒക്കെ നോക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനടിയിൽ തരംതിരിക്കാൻ ക്ലാസിഫൈ ചെയ്യാൻ അതേപോലെ അവർക്ക് സയൻറ്റിഫിക് നെയിം കൊടുക്കാനൊക്കെ ഉള്ള ആളാണ് ആരെന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഒരു പഠനശാഖയാണ് എന്താണ് ചെയ്യുന്നത് ടാക്സോണമി എന്താണ് ചെയ്യുന്നത് ടാക്സോണമി ടാക്സോണമി ഓർഗാനിസത്തിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ ഓർഗാനിസം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു ക്ലാസിഫൈ ചെയ്യുന്നു അല്ലേ തരംതിരിക്കുന്നു ഓരോ ഗ്രൂപ്പുകളുടെ അടിയിൽ കൊണ്ടി ക്ലാസിഫൈ ചെയ്യുന്നു എന്നിട്ടോ ആൻഡ് നെയിംസ് ദം സയൻറ്റിഫിക്കലി അല്ലെ അവർക്ക് ഒരു സയൻറ്റിഫിക് നെയിമും കൊടുക്കുന്നു അപ്പം ഇത്രയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ ടാക്സോണമി ഇതൊക്കെയാണ് ടാക്സോണമിയിൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ അവർ നമ്മൾക്ക് സയൻറ്റിഫിക് നെയിം തന്നു നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പുകളുടെ അടിയിൽ കൊണ്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ യെസ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോകത്ത് എങ്ങനെയാ ഒരുപാട് വെറൈറ്റി ഓർഗാനിസംസ് ഉണ്ട് അല്ലേ നമ്മുടെ ലോകത്ത് നോക്കിയാൽ ഒരുപാട് വെറൈറ്റി ഓർഗാനിസംസ് ഉണ്ട് പല തരത്തിലുള്ള ചെടികളുണ്ട് അല്ലേ പക്ഷികളുണ്ട് ദെൻ ഫിഷസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മൃഗങ്ങളുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ജീവികളുണ്ട് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ഈ ഓർഗാനിസംസിനൊക്കെ എന്താണ് അവരുടെ ഇടയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇടയിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും അല്ലേ സമാനതകളും വ്യത്യസ്തതകളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ പല ലെവൽസിലായിട്ട് ക്ലാസിഫൈ ചെയ്യും അല്ലെങ്കിൽ പല തലങ്ങളിലായിട്ട് തരംതിരിക്കും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ജീവികൾ ഒരുപാട് വെറൈറ്റി ഓർഗാനിസംസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഓർഗാനിസംസിൻ്റെ ഒക്കെ ഇടയിൽ എന്തുണ്ട് ഒരുപാട് സിമിലാരിറ്റീസും ഡിഫറൻസസും അല്ലേ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് എന്തുണ്ടാകും മറ്റുള്ള ഓർഗാനിസംസുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ടാകും അല്ലേ ഇപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളും ആനിമലാണ് പൂച്ചയും ആനിമലാണ് അല്ലേ സിമിലാരിറ്റി ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ഡിഫറൻസസ് ഉണ്ട് അല്ലേ നമ്മളും പൂച്ചയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അപ്പോൾ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ നോക്കിയിട്ട് ഓർഗാനിസംസിന് എന്ത് ചെയ്തിട്ടുണ്ട് പല ലെവലുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പല തലങ്ങളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ വർഗീകരണ തലങ്ങൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ടാക്സോണമിക് ഹൈറാർക്കി അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കി കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ ടാക്സോണമിക് ഹൈറാർക്കി കൊണ്ടുവന്നത് കാൾ ലിനേയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഓക്കെ ആരാണ് കാൾ ലിനേയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ ഈ വർഗീകരണ തലങ്ങൾ ഇങ്ങനെ പല തലങ്ങളിലായിട്ട് പല ലെവൽസിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആൾ കാൾ ലിനേയസ് ആണ് അപ്പോൾ ഇത്രയൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്ത് വിളിച്ചു ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിച്ചു അല്ലേ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലേ ഫാദർ ആയിക്കോ ഫാദർ ഓഫ് ടാക്സോണമി ആയിക്കോ നമ്മൾ പറഞ്ഞു
സൊ കാൾ ലിനേയസ് ആണ് ആരെന്ന് പറയുന്നത് ടാക്സോണമിക് ഹൈറാർക്കി അല്ലെ കൊണ്ടുവന്ന ആൾ സോ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിക്കും അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പറഞ്ഞു നമുക്ക് ജീവികളെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ പല ലെവൽസിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം പല തലങ്ങളിലായിട്ട് തരം തിരിക്കാം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് പല ലെവൽസ് ഇനി അതാണ് നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ് നമ്മളുടെ കാൾ ലിനേയസ് പറഞ്ഞ ആ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആ പല തലങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഏഴ് ലെവൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഇത്രയാണ് ഏഴ് ലെവൽസ് ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം വരുന്നതാണ് നമ്മളുടെ കിങ്ഡം ഏറ്റവും വലിയതാണ് നമ്മളുടെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡത്തിനടിയിൽ വരുന്നതാണ് ഫൈലം ഓക്കെ ഫൈലത്തിനടിയിൽ വരുന്നതാണ് ക്ലാസ് ക്ലാസ്സിനടിയിൽ വരുന്നത് ഓർഡർ ദെൻ ഓർഡറിനടിയിൽ ഫാമിലി ഫാമിലിയുടെ ഇടയിൽ ജീനസ് ജീനസിനടിയിൽ സ്പീഷീസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതാണ് നമ്മളുടെ കിങ്ഡം ഇപ്പം നമ്മൾ നമ്മളുടെ എർത്തിന് വിചാരിക്കാം നമ്മളുടെ ഭൂമി അല്ലേ അപ്പോൾ നമ്മളുടെ എർത്തിൽ എന്തുണ്ട് ഒരു ഏഴ് കോണ്ടിനെൻസ് ഉണ്ട് അല്ലേ പല ഭൂഖണ്ഡങ്ങളുണ്ട് ഓരോ കോണ്ടിനെൻറ്റിലും എന്തുണ്ട് പല രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ കൺട്രീസ് ഉണ്ട് അല്ലേ ഓരോ കൺട്രീസിലും എന്തുണ്ട് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് ഇനി ഒരു സ്റ്റേറ്റ് എടുത്താൽ ആ സ്റ്റേറ്റിൽ എന്തുണ്ട് ഒരുപാട് ജില്ലകളുണ്ട് അല്ലേ ഡിസ്ട്രിക്ട്സ് ഉണ്ട് ഇനി ഓരോ ജില്ല എടുത്താൽ അതിൽ എന്തുണ്ട് ഒരുപാട് പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഇതുപോലെ അപ്പോൾ എർത്തിൽ നിന്ന് താഴേക്ക് 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 പഞ്ചായത്ത് വരെ എത്തിയപ്പോഴേക്ക് എന്തായി നാരോ ആയി അല്ലേ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ ഒരു എർത്തിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കിങ്ഡത്തിലാണ് കിങ്ഡത്തിനടിയിലാണ് ഓക്കെ കിങ്ഡം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഗ്രൂപ്പ് കിങ്ഡത്തിനടിയിൽ വരുന്ന അടുത്ത ഗ്രൂപ്പാണ് ഫൈലം ഫൈലത്തിനടിയിൽ വരുന്നതാണ് ക്ലാസ് ക്ലാസ്സിനടിയിൽ വരുന്നതാണ് ഓർഡർ ഓർഡർ കഴിഞ്ഞ് വരുന്നതാണ് ഫാമിലി ഫാമിലി കഴിഞ്ഞിട്ട് ജീനസ് ജീനസ് കഴിഞ്ഞിട്ട് സ്പീഷീസ് അപ്പോൾ ഈ പേര് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ പേര് പഠിക്കാനായിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് ട്രിക്ക് കേൾക്കാൻ റെഡിയാണോ റെഡിയാണോ യെസ് അപ്പം നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ലിനേയസ് കൊണ്ടുവന്ന ഈ ടാക്സോണമിക് ഹൈറാർക്കി പഠിക്കാം ഓക്കെ അപ്പോൾ ഒരു കഥയാണ് കഥ നമ്മളുടെ കിങ് ഫിലിപ്പാണ് കഥയിലെ ഹീറോ അപ്പോൾ കിങ് ഫിലിപ്പ് എന്ത് പറഞ്ഞു കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു ഓക്കെ കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു എന്താണ് ഓർഡർ ചെയ്തത് ഫാമിലിയായി ജീൻസ് ഇട്ട് സ്പെഷ്യലായി വരണം ഓക്കെ അപ്പോൾ നമ്മുടെ കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്യാണ് എന്താണ് ഫാമിലി ആയിട്ട് വരണം എങ്ങനെ വരണം ജീൻസ് ഇട്ട് സ്പെഷ്യൽ ആയിട്ട് വരണം ഓക്കെ ഈ കഥ നിങ്ങൾ പഠിച്ചാൽ നമ്മളുടെ ടാക്സോണമിക് ഹൈറാർക്കി നിങ്ങൾ പഠിക്കും അപ്പോൾ എന്താണ് കിങ് കിങ് ആരാണ് കിങ് ഫോർ കിങ്ഡം അല്ലേ കിങ് ഫോർ കിങ്ഡം ദെൻ കിങ്ഡം ഫിലിപ്പ് അപ്പോൾ ആരാണത് കിങ്ഡം കഴിഞ്ഞ് വരുന്നത് ഫൈലം അല്ലേ അപ്പോൾ കിങ്ഡം ഫിലിപ്പ് ഫൈലം ക്ലാസിനോട് അപ്പോൾ അവിടെ നമുക്കൊന്നും മാറ്റാനില്ല ക്ലാസ് തന്നെ അല്ലേ ക്ലാസ് അപ്പോൾ ഫൈലം കഴിഞ്ഞിട്ട് വരുന്നത് ക്ലാസ് ദെൻ ഓർഡർ ചെയ്തു അപ്പോൾ ഓർഡർ ക്ലാസ് കഴിഞ്ഞ് വരുന്ന അടുത്ത ഗ്രൂപ്പ് ഏതാണ് ഓർഡർ അപ്പോൾ ഓർഡർ ചെയ്തു അല്ലേ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ഓർഡർ എന്താണ് ഓർഡർ ചെയ്തത് ഫാമിലി ആയിട്ട് അല്ലേ ഫാമിലി ആയിട്ട് സോ അടുത്തത് ഏതാണ് ഫാമിലി ഫാമിലി ആയിട്ട് എന്ത് ചെയ്യണം വെറുതെ വന്നാൽ മതിയോ ജീൻസ് ഇട്ടിട്ട് വരണം അപ്പോൾ ജീൻസ് ഉള്ളവർ വന്നാൽ മതി അല്ലേ ജീൻസ് ഇട്ടിട്ട് വരണം അപ്പോൾ ഫാമിലി ആയിട്ട് ജീൻസ് ഇട്ട് അപ്പോൾ അവിടെ വരുന്നത് ആരാണ് ജീനസ് ജീൻസ് ഇട്ട് വരുന്നത് ജീനസ് അല്ലേ ജീൻസ് ഇട്ടിട്ട് ചുമ്മാ വന്നാൽ പോരാ സ്പെഷ്യൽ ആയിട്ട് വരണം ഓക്കെ സ്പെഷ്യൽ ആയിട്ട് വരണം അപ്പോൾ അവിടെ വരുന്നത് സ്പീഷീസ് ഓക്കെ അവിടെ വരുന്നത് ആരാണ് സ്പീഷീസ് അപ്പോൾ കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് അപ്പോൾ കിങ് ഫിലിപ്പ് ക്ലാസിനോട് ഓർഡർ ചെയ്തു ഫാമിലി ആയിട്ട് അല്ലേ ജീൻസ് ഇട്ട് ഫാമിലി ആയിട്ട് ജീൻസ് ഇട്ട് സ്പെഷ്യൽ ആയിട്ട് വരണം ഓക്കെ ഇതാണ് നമ്മളുടെ സ്റ്റോറി ആ സ്റ്റോറി വെച്ച് നമ്മൾ എന്ത് പഠിച്ചു നമ്മളുടെ ടാക്സോണമിക് ഹൈറാർക്കി അല്ലേ വർഗീകരണ തലങ്ങളിൽ വരുന്ന ആ ഏഴ് ലെവൽസ് ആണ് നമ്മൾ നോക്കിയത് ഓക്കെ ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും കിങ്ഡം ഫൈലം ഒക്കെ പേര് കിട്ടി ഇനി ഓരോന്നും എന്താണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ നമുക്കത് പഠിക്കാം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം നമുക്ക് നമ്മുടെ പൂച്ചേനെടുക്കാം ഓക്കെ നമ്മളുടെ പൂച്ചേനെടുക്കാം അപ്പോൾ
നമ്മളെ പൂച്ചയുടെ ക്ലാസിഫിക്കേഷൻ ഏഴ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ ഈ ഏഴ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പൂച്ചയുടെ ഫുൾ നെയിം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ പൂച്ചയുടെ ഫുൾ നെയിം പൂച്ച എന്നല്ല, എന്താണ്? ആനിമേലിയ, കോർഡേറ്റ, മെമേലിയ, കാർണിവൂറ, ഫെലിഡേ, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. എന്താണ് ആനിമേലിയ, കോർഡേറ്റ, മെമേലിയ, കാർണിവോറ, ഫെലിഡേ, ഫെലിസ് ഡൊമസ്റ്റിക്കസ്? ഇതാണ് പൂച്ചയുടെ ഫുൾ നെയിം അല്ലേ. നമ്മളുടെ ത്രീ കിങ്സിൽ പറഞ്ഞതുപോലെ യദുകുല, രാജശേഖര, വെങ്കടേശ്വര റെഡ്ഡി എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഇത്രയും വലിയ പേരുകളുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. കിങ്ഡം മുതൽ സ്പീഷീസ് വരെ നമ്മളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ ഇതുപോലത്തെ പേരുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പൂച്ചയുടെ കേസിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം പൂച്ച വരുന്നത് ഏത് കിങ്ഡത്തിനടിയിലാണ്? ഏത് കിങ്ഡത്തിനടിയിലാണ് പൂച്ച വരുന്നത്? കിങ്ഡം ആനിമേലിയ. ഓക്കെ, ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനടിയിലാണ് പൂച്ച വരുന്നത്. അപ്പം ആനിമേലിയ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എല്ലാ ആനിമൽസും വരുന്ന കിങ്ഡമാണ് കിങ്ഡം ആനിമേലിയ. ഓക്കെ, അപ്പം നമ്മളും അതിനകത്ത് വരും. എല്ലാ ജന്തുക്കളും എല്ലാ ആനിമൽസും എവിടെ വരും? നമ്മളുടെ കിങ്ഡം ആനിമേലിയയുടെ കീഴിൽ വരും എല്ലാ ആനിമൽസും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂച്ചയുടെ കിങ്ഡം ഏതാണ്? കിങ്ഡം ആനിമേലിയ അല്ലേ. അപ്പം നമുക്ക് കിട്ടി കിങ്ഡം ആനിമേലിയ. എന്താണെന്ന്? കിങ്ഡം ആനിമേലിയയിൽ വരാനുള്ള കാരണം, പൂച്ച ഒരു ആനിമലാണ്. അപ്പം എല്ലാ ആനിമൽസും എവിടെ വരണം? കിങ്ഡം ആനിമേലിയുടെ അടിയിൽ വരണം അല്ലേ. ഇനി നിങ്ങൾ നോക്കുക, ഈ കിങ്ഡം ആനിമേലിയ അല്ലെ, കിങ്ഡത്തിനടിയിൽ ഒരുപാട് ഫൈലംസ് ഉണ്ട്. അതേപോലെ നമ്മളുടെ ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം, ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനടിയിൽ എന്തുണ്ട്? ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനടിയിൽ ഒരുപാട് ഫൈലംസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഫൈലംസ് ഉണ്ട്. അതിൽ പൂച്ച വരുന്ന ഫൈലമാണ് ഫൈലം കോർഡേറ്റ. ഓക്കെ, അതിൽ പൂച്ച വരുന്ന ഫൈലമാണ് ഫൈലം കോർഡേറ്റ. അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മളുടെ ഭൂമി, ഭൂമിയിൽ നമ്മൾ വരുന്നത് ഏത് കോണ്ടിനെൻറ്റിലാണ്? ഇപ്പോൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഒരുപാട് കോണ്ടിനെൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് കോണ്ടിനെൻസ് ഉണ്ട്. അതിൽ നമ്മൾ വരുന്ന കോണ്ടിനെൻറ്റ് ഏതാണ്? ഏഷ്യ. അങ്ങനെ പറയുന്ന പോലെ വിചാരിക്കുക, കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ എലിമെൻസും എല്ലാ ആനിമൽസും വരും. കിങ്ഡത്തിനടിയിൽ എന്തുണ്ട്? ഒരുപാട് ഫൈലംസ് ഉണ്ട്, ഒരുപാട് ഫൈലംസ് ഉണ്ട്. അതിൽ ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം, ഓക്കെ, ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനടിയിൽ ഒരുപാട് ഫൈലംസ് ഉണ്ട്. അതിൽ പൂച്ച വരുന്ന ഫൈലമാണ് ഇത്, ഫൈലം കോർഡേറ്റ. അപ്പം എന്തുകൊണ്ടാണ് പൂച്ചയെ കോർഡേറ്റയുടെ അടിയിൽ പെടുത്തിയിരിക്കുന്നത്? എന്താണ് ഫൈലം കോർഡേറ്റയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കോർഡേറ്റയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ എന്തുണ്ട്? നട്ടെല്ലുണ്ട്. നട്ടെല്ലുള്ള ജീവികളാണ്. നമുക്ക് നട്ടെല്ലുണ്ടോ? നട്ടെല്ലുണ്ടോ? ഉണ്ടല്ലേ. അപ്പം നമ്മളും എവിടെ തന്നെ വരേണ്ടതാണ്? ഫൈലം കോർഡേറ്റയിൽ തന്നെ വരേണ്ടതാണ്. സോ ഫൈലം കോർഡേറ്റ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് വെർട്ടബ്രേറ്റ്സ്, വെർട്ടബ്രേറ്റ്സ് ഓൺലി. അപ്പം നട്ടെല്ലുള്ള ജന്തുക്കളാണ് എവിടെ വരുന്നത്? നമ്മളുടെ ഫൈലം കോർഡേറ്റയിൽ വരുന്നത്. ഓക്കെ, ഫൈലം കോർഡേറ്റയിൽ വരുന്നത് എങ്ങനെയുള്ള ജന്തുക്കളാണ്, എങ്ങനെയുള്ള ആനിമൽസ് ആണ്? നട്ടെല്ലുള്ള ജന്തുക്കൾ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കിട്ടി ഫൈലം കോർഡേറ്റയാണ് നമ്മളുടെ കാറ്റിൻ്റെ ഫൈലം. ഇനി ഫൈലം കോർഡേറ്റയ്ക്കടിയിൽ എന്ത് വരുന്നുണ്ട്? ഒരുപാട് ഡിഫറെൻറ്റ് ക്ലാസസ് വരുന്നുണ്ട്. ഇപ്പം ഏഷ്യയിൽ ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസ് ഉണ്ട്. അതിൽ ഇന്ത്യയാണ് നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് പോലെ ഫൈലം കോർഡേറ്റയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ക്ലാസസ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ കാറ്റിൻ്റെ ക്ലാസ്സാണ് ക്ലാസ് മെമേലിയ. ഇതാണ് ക്ലാസ് മെമേലിയ, ആണ് നമ്മുടെ ക്യാറ്റൊക്കെ വരുന്ന ക്ലാസ്. അപ്പം എന്താണ് ഈ ക്ലാസ് മെമേലിയയുടെ പ്രത്യേകത? എന്താണ് ക്ലാസ് മെമേലിയയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇൻക്ലൂഡ്സ് ദ വെർട്ടബ്രേറ്റ്സ്. ഓക്കെ, ഇൻക്ലൂഡ്സ് ദ വെർട്ടബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അപ്പം അതായത് അവരുടെ എന്താണ്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ്, പാലൂട്ടി വളർത്തുന്ന ജന്തുക്കളാണ് എവിടെ വരുന്നത്? ആനിമൽസ് ആണ് ക്ലാസ് മെമേലിയയിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ പൂച്ച വന്നത് ആദ്യം ആനിമൽസിൻ്റെ കീഴിൽ തന്നെ വെർട്ടബ്രേറ്റ്സിൽ വന്നു. വെർട്ടബ്രേറ്റ്സിൽ തന്നെ എങ്ങനെയുള്ള വെർട്ടബ്രേറ്റ്സ് ആണ്? അവരുടെ യങ് വൺസിനെ എന്താണ്, പാലൂട്ടി വളർത്തുന്നു അല്ലെ, മിൽക്ക് വച്ച് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണ് എവിടെ വന്നത്? ക്ലാസ് മെമേലിയയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പൂച്ച വരുന്നത് അണ്ടർ ക്ലാസ് മെമേലിയ. ഇനി മെമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിനടിയിൽ എന്തുണ്ടാകും മക്കളെ? ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഓർഡേഴ്സ് ഉണ്ടാകും അല്ലേ, ഒരുപാട് വ്യത്യസ്ത ഓർഡേഴ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയാണ് നമ്മുടെ കൺട്രി, ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ക്ലാസ് മെമേലിയയിൽ എന്തുണ്ട്? ഒരുപാട് ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ഉണ്ട്. അതിൽ നമ്മളുടെ പൂച്ച വരുന്ന ഓർഡറാണ് ഓർഡർ കാർണിവോറ. ഓക്കെ, പൂച്ച വരുന്ന ഓർഡർ ഇതാണ്, ഓർഡർ കാർണിവോറ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പൂച്ചയെ ഓർഡർ കാർണിവോറയ്ക്കകത്ത് പെടുത്തിയത്? എന്തുകൊണ്ടാണ്?
ഇവിടെ mammals that have teeth to tear off flesh. എന്താണ് നമ്മുടെ കാർണിവോറയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത? യെസ് കാർണിവോറയിലുള്ള ആനിമൽസിന് എന്തുണ്ട്? മാംസം കടിച്ചു വലിക്കാനായിട്ടുള്ള പ്രത്യേക തരം പല്ലുകളുണ്ട് അല്ലേ? അപ്പൊ അതിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ പൂച്ച മാത്രമാണോ? ആരൊക്കെ വരും? ആ നമ്മുടെ സിംഹം, പുലിയൊക്കെ അല്ലേ? അപ്പോൾ മാംസം ഇങ്ങനെ കടിച്ചു പറിക്കാനുള്ള പല്ലുകളുള്ള ഓക്കെ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അണ്ടർ ദ ഓർഡർ കാർണിവോറ, കാർണിവോറയ്ക്കകത്ത് വരുന്നത്. ഓക്കെ, അവരാണ് എവിടെ വരുന്നത്? കാർണിവോറയ്ക്കകത്ത് വരുന്നത്. യെസ്. ഇനി അപ്പോൾ ഓർഡർ കാർണിവോറയിലാണ് നമ്മളുടെ പൂച്ച വരുന്നത്. ഓർഡർ കാർണിവോറയുടെ അടിയിൽ എന്ത് വരും? ഒരുപാട് ഡിഫറെൻ്റ് ഫാമിലീസ് വരും. ഇന്ത്യക്കടിയിൽ ഒരുപാട് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മളുടെ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിനടിയിൽ ഒരുപാട് ഡിഫറെൻ്റ് ഫാമിലീസ് ഉണ്ട്. നമ്മുടെ പൂച്ചയുടെ ഫാമിലി ഏതാണ്? ഫാമിലി ഫെലിഡേ. ഓക്കെ, ഫാമിലി ഫെലിഡേ ആണ് പൂച്ചയുടെ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പൂച്ചയെ ഫെലിഡയുടെ അടിയിൽ പെടുത്തിയത്? എന്താണ് അവരുടെ പ്രത്യേകത? ഫാമിലി ഫെലിഡേ എന്ന് പറയുമ്പോൾ ദോസ് വിത്ത് വിത്ഡ്രോവബിൾ ക്ലോസ് അലോങ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഡർ കാർണിവോറ. അപ്പോൾ ഇങ്ങനെ ഉൾവലിക്കാവുന്ന നഖങ്ങൾ ഉള്ളത്. നമുക്കൊക്കെ അങ്ങനെ വലിക്കാൻ പറ്റുമോ? ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവർക്ക് എന്തുണ്ട്? വിത്ത് ഡ്രോവബിൾ ക്ലോസ്, ഉള്ളിലേക്ക് വലിക്കാവുന്ന, ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ജന്തുക്കളാണ് എവിടെ വരുന്നത്? ഫാമിലി ഫെലിഡയിൽ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെ, ഒരു ഫീച്ചർ ആർക്കുണ്ട്? നമ്മളുടെ പൂച്ചകൾക്കുണ്ട്. ഓക്കെ, സോ അവർ വരും ഫാമിലി ഫെലിഡയുടെ അടിയിൽ. ഇനി ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി, അതിനടിയിൽ കുറേ എന്തുണ്ട്? കുറേ ജീനസുകളുണ്ട്. ഓക്കെ, കുറേ ജീനസുകളുണ്ട്. അതിൽ പൂച്ച വരുന്ന ജീനസാണ് ജീനസ് ഫെലിസ്. പൂച്ച വരുന്ന ജീനസ് ഇതാണ്, ജീനസ് ഫെലിസ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ജീനസ്, ഈ ജീനസിനടിയിൽ പൂച്ച വന്നത്? എന്താണ് ജീനസ് ഫെലിസിൻ്റെ പ്രത്യേകത? യെസ്, അവർക്ക് സ്മോൾ സൈസ്ഡ് ബോഡി ആയിരിക്കും, നോ റോറിങ് സൗണ്ട് അല്ലേ. അപ്പം ജീനസ് ഫെലിസിനടിയിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ് പൊതുവെ? ചെറിയ ബോഡി ആയിരിക്കും, ചെറിയ ശരീരമുള്ളവരായിരിക്കും. അവർക്ക് എന്തില്ല? റോറിങ് സൗണ്ട് ഇല്ല അല്ലെ. ഇങ്ങനെ സിംഹത്തിൻ്റെ, പുലിയുടെ ഒക്കെ പോലുള്ള റോറിങ് സൗണ്ട് ഇവർക്കില്ല. അപ്പം ഇവരൊക്കെ ഏത് ഗ്രൂപ്പിൽ വരും? ജീനസ് ഫെലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനടിയിലാണ് നമ്മളുടെ പൂച്ച വരുന്നത്. ആ ജീനസിലാണ് പൂച്ച വരുന്നത്. കാരണം എന്താണ്? എന്താണ് ഫെലിസ് എന്ന് പറയുന്ന ജീനസിൻ്റെ പ്രത്യേകത? അവർക്ക് സ്മോൾ സൈസ്ഡ് ബോഡി, ചെറിയ എന്തായിരിക്കും? ശരീരമായിരിക്കും. പിന്നെ അവർക്ക് എന്തില്ല? റോറിങ് സൗണ്ട് ഇല്ല അല്ലേ. മ്യാവും മ്യാവും എന്നാണ് പൂച്ച കരുന്നത്. അല്ലത് സിംഹമോ കലർന്ന പോലെ അലറോ? അലറില്ല. ഓക്കെ, ഇനി അടുത്തത് ഇവർ വരുന്നത് ഏത് സ്പീഷീസിനടിയിലാണ്? അപ്പം നമ്മുടെ ജീനസ് ഫെലിസ്, ജീനസ് ഫെലിസ് എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ കുറേ എന്തുണ്ടാകും? സ്പീഷീസ് ഉണ്ടാകും. അതിൽ നമ്മളുടെ പൂച്ച വരുന്ന സ്പീഷീസ് ഏതാണ്? സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് അല്ലേ. സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. അപ്പം എന്താണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന സ്പീഷീസിനടിയിൽ വന്നത്? ഒരു വളർത്ത് പൂച്ചയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും ആർക്കുണ്ട്? നമ്മളുടെ പൂച്ച. നമ്മളുടെ പൂച്ച എന്ത് കാണിക്കുന്നു? പൂച്ചയുടെ ക്യാരക്ടർ കാണിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂച്ചകളൊക്കെ ഒരു സ്പീഷീസാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? പൂച്ചയുടെ സ്പീഷീസ് നമ്മൾക്ക് കിട്ടി, ഏറ്റവും ബേസിക് ലെവൽ നമുക്ക് കിട്ടി സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് ആണ് പൂച്ചയുടെ സ്പീഷീസ്. അപ്പോൾ എല്ലാ പൂച്ചകളും എതിൽ വരും? അവരുടെയൊക്കെ സ്പീഷീസ് ഏതാണ്? സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് ആണ്. അപ്പോൾ എന്താണ് ഒരു സ്പീഷീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പീഷീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന, ഇപ്പം നമ്മൾ, ഇപ്പം നിങ്ങൾ വേറൊരു എക്സാമ്പിൾ ആലോചിക്കുക, നമ്മൾ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരാണ് അല്ലേ. നമ്മളൊക്കെ ഏത് സ്പീഷീസ് ആണ്? നമ്മളൊക്കെ സാപ്പിയൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളെ സാപ്പിയൻസിനടിയിൽ പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിന് കീഴിൽ വരുന്നത്? കാരണം മനുഷ്യരിൽ എന്ത് നടക്കും? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? സെക്ഷുവൽ റിപ്രൊഡക്ഷനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കും, എന്നിട്ടോ കുഞ്ഞുങ്ങൾ, ബേബീസ് ഉണ്ടാകും. ആ ബേബീസിന് എന്തുണ്ടാകും? അടുത്ത ജനറേഷൻ അല്ലേ, അവർക്കും ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ പൂച്ചകൾ എടുത്തു കഴിഞ്ഞാൽ പൂച്ചകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂച്ചകളുടെ ഇടയിൽ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കും അല്ലേ, റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ടോ അതായത് പുനരുൽപ്പാദനം നടത്താനുള്ള ശേഷിയുണ്ട് അല്ലേ, റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കേപ്പബിലിറ്റി ഉണ്ട്. അവർ റിപ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തിനുണ്ടാക്കുന്നു? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്കും ഭാവിയിൽ എന്തിനുള്ള കഴിവുണ്ട്? റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരേ സ്പീഷീസിൽ പെടുന്നത്. അപ്പോൾ പൂച്ചകൾ എല്ലാവരും ഒരേ സ്പീഷീസ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? പൂച്ചകളുടെ ഇടയിൽ എന്ത് നടക്കുന്നു? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ നടക്കുന്നു. അവരെന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ്. ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ,
ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കും ഭാവിയിൽ മക്കളുണ്ടാകും. അപ്പോൾ അവർ ഫെർട്ടൈൽ ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ ബ്രീഡിങ് അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഒരേ സ്പീഷീസിൽ വരുന്നത്. ഇപ്പൊ പൂച്ചയും പട്ടിയും എടുത്തോ, ഡോഗും ക്യാറ്റും ഒരേ സ്പീഷീസ് ആണോ? ഒരേ സ്പീഷീസ് ആണോ? ഒരേ സ്പീഷീസ് അല്ലാല. എന്തുകൊണ്ടാണ്? അവരുടെ ഇടയിൽ എന്ത് പോസിബിൾ അല്ല? സെക്ഷൽ റിപ്രൊഡക്ഷൻ പോസിബിൾ അല്ല, അല്ലെ? ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പൊ അതാണ് സ്പീഷീസിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ പറയും സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തിന് കേപ്പബിലിറ്റി ഉണ്ട്? അപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെ, അല്ലെ, അതായത് ആ ഓഫ് സ്പ്രിങ്സ് എങ്ങനെയായിരിക്കണം? ഫെർട്ടൈൽ ആയിരിക്കണം. അവർക്കും എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം? അവർക്കും ഭാവിയിൽ ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കാനുള്ള, അല്ലെ, മക്കൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകണം. അപ്പൊ ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സിനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാരാണ് ഒരേ സ്പീഷീസിൽ വരുന്നത്. ഇനി അപ്പോൾ സ്പീഷീസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരുപാട് ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. അതിനകത്ത് സിമിലർ സ്പീഷീസ് ആണ് എവിടെ വരുന്നത്? സിമിലർ സ്പീഷീസ് ആണ് ഒരു ജീനസിനകത്ത് വരുന്നത്. അതേപോലെ സിമിലർ ജീനസുകളാണ് എവിടെ വരുന്നത്? ഒരു ഓർഡറിനകത്ത് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എങ്ങനെയാണ്? അപ്പോൾ ആദ്യം നമ്മളുടെ ജീനസ് സ്പീഷീസ് വന്നു, പിന്നെ എന്താണ്? പിന്നെ ഒരേപോലത്തെ, അല്ലേ, സിമിലർ. ഇതൊരു സ്പീഷീസ്, ഇതടുത്ത സ്പീഷീസ്, അവരെങ്ങനെയാണ്? സിമിലർ ആണ്, സിമിലർ സ്പീഷീസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെവിടെ വന്നു? ജീനസ്, ഒരേ ജീനസിനടിയിൽ വന്നു. അതേപോലെ തന്നെ നമുക്ക് പറയാം ഇതൊക്കെ എങ്ങനെയാണ്. ഇപ്പൊ ഇവര് സെയിം ജീനസ് ആണ്, അല്ലെ, ഇവരൊക്കെ വേറെ വേറെ ജീനസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഡിഫറെന്റ് ജീനസസ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെ. ആ സിമിലാരിറ്റി കാരണം അവരെ നമ്മൾ എന്തിൽപ്പെടുത്തുന്നു? ഒരേ ഫാമിലിയിൽ, അതായത് ഗ്രൂപ്പ് ഓഫ് സിമിലർ ജീനസുകളാണ് എവിടെ വരുന്നത്? ഒരേ ഫാമിലിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലീസ് ആണ് എവിടെ വരുന്നത്? ഒരു ഓർഡറിന് കീഴിൽ വരുന്നത്. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലീസ്. ഇനി നമുക്ക് പറയാം ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഡേഴ്സ് ആണ് എവിടെ വരുന്നത്? ഒരു ക്ലാസ്സിനടിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ഒരു ഫാമിലി എന്ന് വെച്ചാൽ നമ്മൾ പറയും ഗ്രൂപ്പ് ഓഫ് സിമിലർ ജീൻസുകളാണ് ഫാമിലി. എന്താണ് ഒരു ഓർഡർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫാമിലീസ് ആണ് ഒരു ഓർഡർ എന്ന് പറയും. ഓക്കെ. ഇനി അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പറയാം ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഡേഴ്സ് ആണ് ഒരു ക്ലാസ്, അല്ലേ. അതേപോലെ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് എന്ന് പറയുന്നതാണ് ഒരു ഫൈലം, അല്ലേ. അതേപോലെ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫൈലം എന്ന് പറയുന്നതാണ് ആര്? കിങ്ഡം. ഓക്കെ. അപ്പോൾ ഒരേപോലത്തെ ഫൈലംസ് വരുന്നത് അണ്ടർ കിങ്ഡം. ഓക്കെ. ഒരേപോലത്തെ ഫൈലംസ് വരുന്നത് അണ്ടർ കിങ്ഡം, ഒരേപോലത്തെ ക്ലാസ്സസ് വരുന്നത് അണ്ടർ ഫൈലം, ഒരേപോലത്തെ ഓർഡർ വരുന്നത് അണ്ടർ ക്ലാസ്സസ്, ഒരേപോലത്തെ ഫാമിലീസ് വരുന്നത് അണ്ടർ ഓർഡർ, ഒരേപോലത്തെ ഓർഡർ വരുന്നത് അണ്ടർ ഫാമിലി, ഒരേപോലത്തെ ഫാമിലി വരുന്നത് ജീനസിൽ, ഒരുപോലത്തെ ജീനസ് വരുന്നത് സ്പീഷീസിൽ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ടാക്സോണമിക് ഹൈറാർക്കിയിൽ വരുന്ന ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പൂച്ചയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ നിങ്ങൾ കൺഫ്യൂസിംഗ് ആയിട്ടൊന്നും ഓർത്തിരിക്കേണ്ട, സ്പീഷീസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. സ്പീഷീസിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള നമുക്ക് സിമ്പിളായിട്ട് പറയാം, അല്ലേ, ഓരോന്നും എങ്ങനെയാണ്. ഗ്രൂപ്പ് ഓഫ് സിമിലർ സ്പീഷീസ് ആണ് ജീനസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും ബൾബൊക്കെ കത്തിയോ? സെറ്റ് ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾക്ക് അടുത്ത ബൾബകത്ത് സീരീസുമായിട്ട് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ ടാറ്റ, ബൈ ബൈ.